ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഇടുക്കിയിലേക്കാണ് കാട്ടാന കാട്ടാനശല്യത്തിന് പരിഹാരം കാണാൻ ദ്രുതകർമ്മസേന ഇന്നെത്തും വയനാട്ടിൽ നിന്നാണ് ആർ ആർ ടി എത്തുന്നത് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ അക്രമകാരികളായ ആനകളെ സംഘം നിരീക്ഷിക്കുമെന്നറിയുന്നു അതേസമയം കാട്ടാന ശല്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പൂപ്പാറയിൽ നടത്തുന്ന സമരം നാല് ദിവസം പിന്നിട്ടു കോൺഗ്രസ് സമരവേദിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് കാര്യമായ പ്രതിഷേധ സമരപരിപാടികളാണോ കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചക്കക്കൊമ്പൻ അതുപോലെ തന്നെ അരിക്കൊമ്പൻ മുട്ടവാലൻ തുടങ്ങിയ കാട്ടാനകൾ അക്രമകാരികളായ ഈ ചിന്നക്കനാൽ മേഖലയിലെ കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വയനാട്ടിൽ നിന്നുള്ള ആർ സംഘം ഇന്ന് ഇടുക്കിയിലേക്ക് എത്തും അല്പസമയത്തിനകം അവർ ശാന്തൻപാറയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആനകളെ നിരീക്ഷിച്ച ശേഷം മറ്റ് തുടർ നടപടികളിലേക്ക് മയക്കുവടി ഉൾപ്പെടെ വയ്ക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടാന ശല്യത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ആ പൂപ്പാറയിൽ പുരോഗമിക്കുകയാണ് എന്തായാലും അത് അഞ്ചാം ദിവസത്തിലേക്ക് പിന്നിട്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയിലെ കാട്ടാനശല്യം തടയുന്നതിന് വേണ്ടി ശാശ്വതമായ പരിഹാരം അതിന് വാക്കുകൾ കൊണ്ടുള്ള വാക്കുകൾ മാത്രം പോരാ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മാത്രം മുന്നോട്ട് വെച്ചാൽ പോരാ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കെ സരുൺ ഇവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത് എന്തായാലും ഈ ആർ ആർ ടി സംഘമൊക്കെ ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാനുള്ള സമയമായോ ആർ ആർ ടി സംഘം എന്ന് പറഞ്ഞതിന് മുന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഇതുപോലെ തന്നെ ആർ ആർ ടി സംഘം വന്നിട്ടുണ്ട് ആ സമയത്ത് ഈ ഈ പറയുന്ന ആനയെ വെടിവെച്ചിടുകയും മയക്കൊടി വെച്ചിടുകയും രണ്ട് കുങ്കിയാനകളെ വെച്ച് കയറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും പരിപൂർണമായി ശാശ്വതമായിട്ടില്ല അത് അന്ന് നടന്നില്ല എന്ന് ഉണ്ടെങ്കിൽ പോലും അതിന് പിന്നീട് അതുമായൊരു ശ്രമം നടത്തുകയോ ഒന്നും ചെയ്തില്ല പിന്നീട് ആളുകളെല്ലാം മറന്നുപോയപ്പോൾ അവർ തിരിച്ചു പോവുകയായിരുന്നു അതുപോലെ ഒരു സംഘമാണോ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് ഞങ്ങളറിയില്ല അതുപോലെ തന്നെ അരുൺ സെക്രയറിയുടെ ടീം തന്നെയാണ് വരുന്നത് എന്ന് ഞങ്ങളറിയുന്നു പക്ഷേ ഒരു സംഘം വന്നിട്ട് അത് നിരീക്ഷിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് ഇത് ഫലപ്രദമായ രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി സമയങ്ങളിൽ ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നത് പക്ഷേ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എസ്കെയിൻ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കാട്ടാന ശല്യത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരും അതായത് ഒരു ആർ ആർ ടി സംഘം വന്ന് വെറുതെ വന്ന് നിരീക്ഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല ഈ ആനകളെ ഇവിടെ നിന്ന് തുരത്താനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കണം അതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാലും കുഴപ്പമില്ല അത് എത്രയും പെട്ടെന്നുണ്ടാകണമെന്ന് മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇവർ മാത്രമല്ല പൊതുജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് അതേ സ്വരത്തിൽ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഈ ഒരു പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം ആശങ്ക ഒഴിയണം സ്വൈര്യമായിട്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് നിലവിലെന്തായാലും ആർ ആർ ടി സംഘം അല്പസമയത്ത് ും അവർ കാര്യങ്ങൾ നിരീക്ഷിക്കും തുടർ നടപടികൾ പിന്നീടായിരിക്കും നമുക്കൊപ്പം ചേർന്ന